മതം കൊണ്ട് ലോകത്തിൽ നടന്നിട്ടുള്ളിടത്തോളം കൊലപാതകങ്ങൾ, മരണങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് നടന്നിട്ടുള്ള. അതുകൊണ്ട് ഐ ഫീൽ ദാറ്റ് യുനോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിന് ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. എന്നെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ മിററും ഞാനും തമ്മിൽ ഇത്തിരി ഡിസ്റ്റൻസ് വേണം. എൻ്റെ കൈപാദം കൈ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ മേക്ക് ഇറ്റ് ലൈക്ക് ദിസ്, ഐ വോണ്ട് ബി ഏബിൾ ടു സീ ഇറ്റ്. ഐ നീഡ് ടു ഹാവ് സം ഡിസ്റ്റൻസ് ടു സീ മൈ പാം. സോ ഈവൻ ഇഫ് ഇറ്റ് ഈസ് മൈ ബോഡി, മൈ പാർട്ട്, പീപ്പിൾ യൂസ് ടു കോൾ മീ കാലിയ, കറമ്പൻ, അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ സൗത്ത് ഇന്ത്യൻ എന്നുള്ള മദ്രാസി, മദ്രാസി എന്നാണ് അവർക്ക്. അപ്പം ഞാൻ ഐ യൂസ് ടു യുനോ, എല്ലാവരുടെയും ബോംബെയിൽ എല്ലാവരും തുടക്കത്തിലും അവസാനത്തിലും തെറിയോടുകൂടി സംസാരിക്കുന്നു. അപ്പം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം, അവർ പറയുന്നതൊക്കെ എൻ്റെ ഒക്കെ മീനിങ് ഒക്കെ ആലോചിച്ചിട്ട് അവർ ചീത്ത പറയുന്ന ഒരു സ്വഭാവം. ഇറ്റ് അഡാപ്റ്റഡ് ഇറ്റ്. രണ്ടായിരത്തി ഇരുപതില് പത്താം വർഷത്തിലെത്തുന്ന പിന്നാലെ ഇപ്പം ഇന്ത്യയെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനം എന്നുള്ള രീതിയിൽ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കൾച്ചറൽ ഈവൻറ്റും ഫെസ്റ്റിവലൊക്കെ ആയിട്ട് ബിനാലെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നിട്ടുണ്ട്. ഈ ആദ്യത്തെ ബിനാലേക്ക് വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരിക, ഇൻവൈറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ടൈമാണല്ലോ, അത് ശ്രമകരമായിരുന്നു. കലാകാരന്മാരെ കൊണ്ടുവരാൻ എളുപ്പമാണ്, പക്ഷെ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എനിക്ക് തോന്നുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ്. എക്സിബിഷൻ എവിടെയാണ് ചെയ്യേണ്ടതല്ലോ, ഗ്യാലറി സ്പേസസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം. നമ്മളുടെ മുൻകാല പരിചയമുള്ളതുകൊണ്ട് മറ്റുള്ള ലോക കലാകാരന്മാരെ അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് നമ്മൾക്ക് കലാകാരന്മാരെ കണ്ടെത്താൻ എളുപ്പമായിരുന്നു. അത് ശ്രമകരമായിട്ടുള്ളൊരു കാര്യമല്ല, പക്ഷെ അതിന് പരിചയം അത്യാവശ്യമായിരുന്നു. നമ്മളുടെ വളരെയധികം സുഹൃത്തുക്കൾ ലോകപരിചയമുള്ള, ലോകത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. ക്യൂറേറ്റേഴ്സ് ആയാലും മ്യൂസിയം ഡയറക്ടേഴ്സ് ആയാലും കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഹെഡ്സ് ആയാലും അവർ നമ്മളുടെ ബിനാലയ്ക്ക് വേണ്ടിയിട്ട്, പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ഇൻട്രൊഡക്ഷൻസ്, വളരെയധികം ഇൻട്രൊഡക്ഷൻസ് ചെയ്തിട്ടുണ്ട്, നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ബോസാണെങ്കിലും ദീർഘകാലം ബോംബെയിലാണ്, അല്ലെങ്കിൽ ഗാലറി ബി എം ബി ഗാലറി ആണെങ്കിലും, അല്ലെങ്കിൽ ബോംബെ, കൽക്കത്ത, അങ്ങനെ അവിടെ കേന്ദ്രീകരിച്ചാണ് തോന്നുന്നത്. കേരളത്തിൽ അത്രമാത്രം എക്സിബിഷൻ കേരളത്തിൽ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ബിനാലെ എന്ന് ചിന്തിച്ച സമയത്ത് കേരളത്തിൽ ബാക്ക് ടു കേരള എന്നുള്ള, അത് ഒരു എനിക്ക് തോന്നുന്നത് ശരിയാണെന്ന് തോന്നല്ല. ഞാൻ കേരളത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്ന ഒരാളാണ്, എല്ലാ വർഷവും വന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ. ഞാൻ എനിക്ക് തോന്നുന്നത് മുംബൈയും ലണ്ടനിലെ വിദ്യാഭ്യാസമാണ് എന്നെ വിവിധ തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ കൂട്ടുവാനുള്ള, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യം എന്ന് വേണമെങ്കിൽ പറയാം, എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ഞാനിപ്പോൾ ലണ്ടനിൽ പഠിക്കുന്ന സമയത്തും എനിക്ക് ഡിഗ്രിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാൻ പോയത്, എനിക്ക് അവിടുത്തെ കലാലോകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, കലാകാരന്മാരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനത്തെയുള്ള മ്യൂസിയം എക്സിബിഷനുകളാണ് കാണുക, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യ യാത്ര എൻ്റെ 1993 അതിനുശേഷം അത് യു കെയിൽ ഈ ബ്രിട്ടീഷ് കൗൺസിൽ വഴി എനിക്ക് ട്രാവൽ ഗ്രാൻറ് കിട്ടുകയും, അപ്പം ഞാൻ മ്യൂസിയങ്ങൾ കാണുകയും മ്യൂസിയം ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ ഗ്യാലറി ഡയറക്ടേഴ്സിന് പരിചയപ്പെടുകയും എൻ്റെ വർക്കുകൾ കാണിക്കുകയും അങ്ങനെയൊക്കെയുള്ള അതിനു വേണ്ടിയിട്ടാണ് യാത്ര ചെയ്തത്. അതിനുശേഷം 1996 എനിക്കൊരു വളരെ പ്രധാനപ്പെട്ടൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മിഡ് അമേരിക്ക ആർട്സ് അലയൻസ് എന്ന് പറയുന്ന അവാർഡാണ്. 45 റെസിഡൻസിയും 45 യാത്രയും. അപ്പോൾ എൻ്റെ യാത്രയുടെ സഹയാത്രക്കാരൻ ഒരു കവിയും കൂടിയായിരുന്നു. അപ്പോൾ വളരെ അദ്ദേഹം ഡ്രൈവ് ചെയ്യുന്നു, ഈസ് ടേക്കിംഗ് മീ അറൗണ്ട് ടു ഡിഫറെൻറ്റ് സിറ്റീസ്, ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്റ്റുഡിയോസ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള, ഞാൻ ആദ്യ മീറ്റിംഗ് അമേരിക്കയിൽ വാഷിങ്ടണിൽ വെച്ചായിരുന്നു. വാഷിങ്ടണിൽ ഞാൻ പറഞ്ഞു, ഐ ഹാവ് ഗിവൺ എ ലോട്ട് ഓഫ് നെയിംസ് ഓഫ് പീപ്പിൾ ഹൂം ഐ ലൈക്ക് ടു മീറ്റ്, എനിക്ക് ആരൊക്കെയാണ് കാണേണ്ടത്. അപ്പോൾ അവർ പറഞ്ഞത് വളരെ വിശാലമായിട്ടുള്ളൊരു രാജ്യത്ത് മറ്റുള്ള ഡെസ്റ്റിനേഷൻസ് ആർ വെരി ഫാർ ഫ്രം ഈച്ച് അതർ.
എന്നാലും അവർ അതിനുള്ള സൗകര്യം ഒരുക്കി തന്നു. വാഷിങ്ടണിൽ നിന്ന് ഷിക്കാഗോ, ദൻ സാന്റഫേ, ലോസ് ആഞ്ചലസ്, ന്യൂയോർക്ക്, സാൻ ഫ്രാൻസിസ്കോ, അറ്റ്ലാന്റ, ഇവിടെയൊക്കെ യാത്ര ചെയ്യുക. വളരെ അധികം സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്യാനും സ്റ്റുഡിയോസിൽ കാണാനും ഒക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. ആർക്കിടെക്റ്റ്, ലോക പ്രശസ്തനായിട്ടുള്ള ആർക്കിടെക്റ്റ് ഫ്രാങ്കേരി, ഫ്രാങ്കേരിയാണ് ഈ ഗുഗ്നൈം മ്യൂസിയം പുതിയ മ്യൂസിയങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് കാണണം താല്പര്യം കാണിക്കുകയും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ പോയി കാണുകയും, ദീസ് പീപ്പിൾ ഓൾസോ ഗിഫ്റ്റഡ് മീ ബുക്സ് ആൻഡ് ഓൾ, അതൊക്കെ നല്ലൊരു മെമ്മോവാസാണ്. ആ യാത്രകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മുംബൈ, ലണ്ടൻ, പിന്നെ യു എസ് ട്രാവൽ, പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ, സുഹൃത്തുക്കളുടെ സ്റ്റുഡിയോകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിവ് തന്നിട്ടുള്ളത്. സുദർശൻ ഷെട്ടി, ഞങ്ങളൊരുമിച്ച് നടക്കുക അല്ലെങ്കിൽ ഒരുമിച്ച് താമസിക്കുക, അവരുടെ സ്റ്റുഡിയോയിൽ താമസിക്കുക, എൻ്റെ സ്റ്റുഡിയോയിൽ വന്ന് താമസിക്കുക, ഒരുമിച്ച് അഞ്ചും ആറും സിനിമ ഒറ്റ ഇരിപ്പിൽ കാണുക, രാത്രികാലങ്ങളിലൊക്കെ അങ്ങനെയാണ് ഞാൻ. പിന്നെ ഓൾസോ ഏറ്റവും നല്ല എൻ്റെ പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഞാനൊരു മലയാളി, മലയാളം മാത്രം അറിയുന്ന ഒരു കുട്ടിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സാഹചര്യം ഉണ്ടാക്കിയത് ഞാനൊരു റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തപ്പോഴാണ്. റെസ്റ്റോറൻറ്റിൽ അത് ഇൻട്രസ്റ്റിംഗ് റെസ്റ്റോറൻ്റ് ആയിരുന്നു, ഒരു കോൺസെപ്റ്റ് റെസ്റ്റോറൻറ്റ്, മേള എന്നായിരുന്നു പേര്. ഒരു മജീഷ്യൻ ഉണ്ടായിരുന്നു, ഒരു കൈനോട്ടക്കാരനുണ്ടായിരുന്നു, ഒരു ജോക്കർ ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ സ്കെച്ച് ചെയ്യുന്ന ഒരു കലാകാരൻ. അപ്പോൾ മൂന്നര വർഷത്തോളം ഞാൻ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യം ചെയ്യുമ്പോൾ ഒരു സ്കെച്ചിന് എനിക്ക് 10 രൂപയാണ് കിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ 5 രൂപ ഹോട്ടലിന് കൊടുക്കണം, ബാക്കി 5 രൂപയാണുള്ളത്. അപ്പോൾ എത്ര സ്കെച്ച് ചെയ്യുന്നു, ചില ദിവസം നമുക്ക് അധികം സ്കെച്ചസ് ഉണ്ടാവില്ല, ചില ദിവസം വളരെയധികം സ്കെച്ചസ് ഒക്കെ ചെയ്യാം. പക്ഷേ അത് പിന്നീട് അത് 25 ആയി 50 ആയി അങ്ങനെ. ഐ യൂസ് ടു ഗെറ്റ് ക്വൈറ്റ് ലോട്ട് ഓഫ് ഫണ്ട്സ്. ആ ഫണ്ട്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോളേജിലെ പ്രോഗ്രാമുകൾ നടത്തുന്നതും അല്ലെങ്കിൽ ബുക്കുകൾ വാങ്ങുന്നതും യാത്രകൾ ചെയ്യുന്നതും സുഹൃത്തുക്കളെ കൊണ്ടുപോകുന്നതും ഒരുമിച്ച് അങ്ങനത്തെ രാത്രികാലങ്ങൾ. അത് ഞാൻ 7 മണിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 മണി വരെ വർക്ക് ചെയ്യണം വൈകിട്ട്. അത് കോളേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. കോളേജ് വിക്ടോറിയ VT സ്റ്റേഷൻ്റെ അടുത്ത, അവിടെ നിന്ന് ബാൻഡ്രയിലാണ് ഹോസ്റ്റല്, കലാനഗർ എന്ന് പറയുന്ന സ്പേസ്. അവിടെ തൊട്ടടുത്ത് ബാൽ ടാക്കറയുടെ വീടും നല്ല കലാകാരന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. കലാകാരന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് വർളിയിലാണ് മേള റെസ്റ്റോറൻറ്റ്, വർളി വരെ എത്തണം. അപ്പോൾ ഒരു മണിക്കൂർ ചിലപ്പോൾ 45 മിനിറ്റ് കൊണ്ട് എത്തും. ബസ് പിടിച്ച് പോകും, അവിടെ 7 മണിക്ക് അവിടെ ഷാർപ്പ് വർക്ക് തുടങ്ങും. ഒരു മണിക്ക് കഴിയും, ചിലപ്പോൾ 1 മണി കഴിയും, ലാസ്റ്റ് കസ്റ്റമർ സേ ദാറ്റ് യു പ്ലീസ് കംപ്ലീറ്റ് മൈ പോർട്രേറ്റ്. അപ്പോൾ സംടൈംസ് യു ഹാവ് ടു ക്യാച്ച് ക്യാബ് ഓർ സംതിങ്. ലാസ്റ്റ് ട്രെയിൻ ഈസ് അബൌട്ട് 11:16 ഓർ സംതിങ് ഫ്രം പരേൽ. അപ്പോൾ പരേൽ വരെ പോകണം. അങ്ങനെ ഹോസ്റ്റലിൽ വരുന്നു. ഹോസ്റ്റലിൽ വന്നിട്ട് ഏകദേശം 2:30 2:30 AM തുടങ്ങി ഞാൻ കുറച്ച് വർക്കൊക്കെ ചെയ്യും, കുറച്ച് വായന നടത്തും. Sleep around 3 hours, get up first, and I reach hostel college by 8:30 from Bandra to anganeyanu nammalde jeevitham. So 3 hours sleep also fine for me. Pinne college il ella tarathilulla workgalu aa sambandhikkan allengil kelkkuvanum kaanuvanum avasaram undayidanu ettum എനിക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസം ഭാഷയുമായിട്ട്, അതായത് ഒരു ക്യാരക്ടറിനെ പഠിക്കാനും ഓരോ ക്യാരക്ടേഴ്സിനും കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ദിസ് ഗൈ ഈസ് ഗോയിങ് ടു സേ സംതിങ് ലൈക്ക് ദിസ്, ഓർ ദിസ് ഗേൾ ഗോയിങ് ടു സേ സംതിങ് ലൈക്ക് ദാറ്റ്, അങ്ങനെയൊക്കെയുള്ളൊരു യുനോ. സോ ഐ കുഡ് റീഡ് പീപ്പിൾ ആഫ്റ്റർ ലുക്കിംഗ് ആൻഡ് സ്കെച്ചിങ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് മെനി സ്കെച്ചസ്. So it was good, you know, some people talk, some people ask questions, where are you from, what do you do, and all that kind of thing. And the 89 show initiation, I never gone back to sketching. Mm-hmm. And I
I thought it's valuable, you know, when you produce your own art, that is that initiation and sketching cheyidittile. പക്ഷേ ആ വർക്ക് വളരെ പ്രധാനമാണ് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഇതിനൊക്കെ ഇത് ഇപ്പോൾ നമ്മൾ ബിനാലെയുടെ കാര്യം പറയുമ്പോൾ ചൈനയിൽ ഒരു 4 മാസത്തോളമാണ് ക്യൂറേറ്ററായിട്ടുള്ള ഉണ്ടായിരുന്നത്, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതും അതെനിക്ക് പറയാനുള്ളത് നമ്മുടെ കൊച്ചി ബൈനയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ബിനാലെയാണത്. അത് കാരണം ഞാൻ ഈ എന്നെ ഇൻവൈറ്റ് ചെയ്തിരുന്നു ഈ സിമാം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ, കണ്ടംപററി ഇൻ്റർനാഷണൽ മ്യൂസിയം ഡയറക്ടേഴ്സ് കമ്മിറ്റി. അത് എല്ലാ വർഷവും അവർ ആനുവൽ കോൺഫറൻസ് വിവിധ രാജ്യങ്ങളിൽ നടത്തും. ആ വർഷം ടോക്കിയോയിൽ വെച്ചായിരുന്നു മോറി മ്യൂസിയം എന്ന് പറഞ്ഞ സ്ഥലത്ത്. മോറി മ്യൂസിയം അതിനുശേഷം യാത്രകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രസൻറ്റേഷൻ എൻ്റെ ഈ 15 മിനിറ്റ് പ്രസൻറ്റേഷനാണ് ചേഞ്ച് ഇത് മൈ യു നോ ലൈക്ക് പീപ്പിൾസ് പെർസെപ്ഷൻ അബൌട്ട് കൊച്ചി. അതിൽ വരുന്ന ആൾക്കാർ 250-280 ആൾക്കാർ ഉണ്ടായിരുന്നു. മ്യൂസിയം ഡയറക്ടേഴ്സ് ആയിരിക്കാം, ക്യൂറേറ്റേഴ്സ് ആയിരിക്കാം, പ്രധാന വ്യക്തികൾ ഫ്രം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികളുണ്ടായിരുന്നു. അതിൽ നിന്ന് അപ്പോൾ ചൈനയിൽ നിന്ന് ആ മ്യൂസിയത്തിൻ്റെ ഡയറക്ടർ വന്നിട്ട് ചോദിച്ചു, വിൽ യു ക്യൂറേറ്റ് എ ഷോ, നമ്മൾക്ക് വേണ്ടി ഒരു ഷോ ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അതൊരു മ്യൂസിയം ഓഫ് മോഡേൺ ആർട്ട്, മോക്ക മ്യൂസിയം ഓഫ് മോമാണ്, മ്യൂസിയം ഓഫ് കണ്ടംപററി ആർട്ട് എന്നുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ കരുതി മ്യൂസിയം ക്യൂറേറ്റർ പരിപാടി ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ ഐ സെഡ് യു സെൻഡ് മീ ആൻ ഇൻവിറ്റേഷൻ, ഞാൻ വരാം. ഇൻവിറ്റേഷൻ 2 ആഴ്ചയ്ക്ക് ശേഷം വന്നു. അതിനുശേഷം ഞാൻ സ്ഥലം പോയി കാണുന്നു. അപ്പോൾ മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഐ വുഡ് ബി ഏബിൾ ടു ഡു ദ മ്യൂസിയം ഷോ. അപ്പോൾ അവർ പറഞ്ഞു, അല്ല മ്യൂസിയം ഷോ അല്ല വേണ്ടത്, നമുക്കൊരു ബിനാലെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ദൻ ഐ സെഡ് യു നോ ഐ കാൺ സേ ദാറ്റ് റൈറ്റ് നോ, ഐ വുഡ് ലൈക്ക് ടു സീ യുവർ സിറ്റി ആൻഡ് ഐ വുഡ് ലൈക്ക് ടു സീ ദ യു നോ ഹൗ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫങ്ഷൻ എന്നുള്ളത്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലൊക്കെ പോയി യാത്ര ചെയ്തോടെ കുറച്ച് അകലെയാണ്, സിറ്റിയിൽ നിന്ന് അകലെയാണ്, പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലൊക്കേഷനാണ്. അവിടെ ഇസ്ലാമിക് ഡോമിനൻസ് ഉള്ള ഒരു ചൈനീസ് സിറ്റിയാണത്. ഓൾസോ ജെങ്കിസ് ഖാൻ്റെ സമയത്ത് മംഗോളിയ ഈസ് ഓൺലി 2 hours ഫ്രം ദ, വളരെയധികം ഇസ്ലാമിക് റെഫറൻസസ്, അത് സ്ട്രീറ്റിൽ ആർക്കിടെക്ചറുകൾ കണ്ടാലും നമുക്ക് തോന്നും അറബിക് സ്വഭാവമുള്ള ഭക്ഷണങ്ങളും അതൊക്കെ ചൈനീസ്. പക്ഷേ ഈ അവിടെ പ്രസൻറ്റ് പൊളിറ്റിക്സ് പ്രസൻറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പൊളിറ്റിക്സ് ഓഫ് റെഡ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഗ്രീൻ, ഓർ റിലീജിയസ് ഗ്രീൻ ആൻഡ് പൊളിറ്റിക്കൽ റെഡ് ഈസ് യു നോ കോ എക്സിസ്റ്റിംഗ് ലൊക്കേഷൻ. ദെൻ ഐ സെഡ് ഇറ്റ് ആൻഡ് ഇറ്റ് ഈസ് വെരി ക്ലോസ് ടു ദ യെല്ലോ റിവർ. അപ്പോൾ അതിനൊരു ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം തോന്നിയതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഐ വിൽ ഡു ദ ബൈനാലെ. ആൻഡ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ബിനാലെ, അവരുടെ ആദ്യ ബിനാലെയാണ് നമ്മൾ ക്യൂറേറ്റ് ചെയ്തത്. ഇപ്പോൾ അവർ 3rd ബിനാലെ വർക്ക് ചെയ്യുന്നു. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിൽ ഇന്ത്യക്ക് ഒരു മോഡൽ, ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾക്കൊരു മോഡലാകാൻ കേരള സംസ്ഥാനം തലയുയർത്തി പറയാവുന്നൊരു കാര്യമാണത്. ദാറ്റ് ഈസ് നെവർ ഹാപ്പൻഡ് ഇൻ എനി അതർ സ്റ്റേറ്റ്. അത് വേറെ രീതിയിൽ അത് സസ്റ്റെയിൻ ചെയ്യാന്നുള്ളത് ബിനാലെയുടെ ഒരു തുടർച്ച സ്വാഭാവികമായിട്ടും അത് കൂടുതൽ പേരിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സും മറ്റുള്ള കാര്യങ്ങളുണ്ടല്ലോ. നിലവിൽ അങ്ങനെ തൃപ്തികരമായ ഇതിലാണോ? കാരണം വെച്ചാൽ നേരത്തെ തന്നെ ഈ തുടക്കത്തിൽ സാമ്പത്തികമായി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആരോപണങ്ങളെ ഫേസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അത് ഒരു പബ്ലിക് ഓഡിറ്റിങ്ങിന് പറ്റാവുന്ന വിധമാണ് അത് അതിൻ്റെ സ്ട്രക്ചർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം അതിനെ എങ്ങനെ? എനിക്ക് തോന്നുന്നത് ഈ കേരള ഗവൺമെൻറ്റിൻ്റെ ആണ് മേജർ കോൺട്രിബ്യൂഷൻ എന്നെങ്കിലും മറ്റുള്ള ബിനാലകൾ നടത്തുന്നത് സിറ്റികളാണ്, ഫൗണ്ടേഷനുകളാണ്. സിറ്റി സ്പെൻഡ് ദ എൻറ്റയർ ഫണ്ട്സ് ഫോർ ഇറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ 13 million euro ആണ് വെനീസ് ബിനാലയ്ക്ക് ചിലവാകുന്നത്, ഏകദേശം 100 crore പരം. 2017 ഡോക്യുമെൻ്റ, 5 വർഷത്തിൽ നടക്കുന്ന കലയുടെ മാമാങ്കം എന്ന് പറയുന്ന കാസലിൽ നടക്കുന്ന ഡോക്യുമെൻ്റിക്ക് കഴിഞ്ഞ ആ ഡോക്യുമെൻ്റ 2 സ്ഥലങ്ങളിലായിട്ടാണ് ചെയ്തത്. അതിന് അവർ ചിലവാക്കിയത്
37.5 million euro ആണ്, വിച്ച് ഈസ് 264 കോടിയോളം രൂപ. നമ്മളുടെ പിന്നാലെ നടത്തുന്നത് 10%, കഴിഞ്ഞ പിന്നാലെ നടത്തിയത് ഇതിൻ്റെ 10% കൊണ്ടാണ്, ഏകദേശം 26 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. പക്ഷേ ഇതിൻ്റെ കൊച്ചി ബിനാലയുടെ എഫക്റ്റ് റിപ്പോർട്ട് സീസ് ദാറ്റ് ഇപ്പോൾ ഈ ബിനാലകളെക്കാളും ഉയർന്ന തരത്തിൽ ഇതിന് അതിൻ്റെ പ്രൗഢഗംഭീരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ജനപങ്കാളിത്തത്തോടു കൂടി ചെയ്യാൻ പറ്റി എന്നുള്ള സംഭവം. അത് ലോകത്തിൽ നിന്നുള്ള എല്ലാ ബിനാലകളുടെയും ക്യൂറേറ്റേഴ്സോ അല്ലെങ്കിൽ കളക്ടേഴ്സോ മ്യൂസിയം ഡയറക്ടേഴ്സോ വരുമ്പോൾ പറയുന്ന പ്രധാന കാര്യം, ഇറ്റ് ഈസ് ലോക്കൽ, റീജിയണൽ, നാഷണൽ ആൻഡ് ഇൻ്റർനാഷണൽ. പക്ഷേ ഇതൊരു മ്യൂസിയത്തിലല്ല, മ്യൂസിയം കോണ്ടെക്സ്റ്റിലല്ല ഇത് നടക്കുന്നത്. ഇതൊരു ഇതിനൊരു ബോർഡേഴ്സ് ഇല്ല, ഒരു എല്ലായിടത്തും കല കാണുവാനുള്ള ലൊക്കേഷൻ നമ്മൾ കൊച്ചിയെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള സംഭവമാണ്. ആ പബ്ലിക് പാർട്ടിസിപ്പേഷനും പ്രധാനപ്പെട്ട കാര്യം ആ ഹെസിറ്റേഷൻ മാറുന്ന ഒരു ലൊക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അത് വലിയൊരു സക്സസ്സാണ്. അത് അതിന് അത് കണ്ടുപഠിക്കാൻ വേണ്ടിയിട്ടും കുറേ റിസർച്ചേഴ്സ് വരാറുണ്ട്, മ്യൂസിയം പീപ്പിൾ അല്ലെങ്കിൽ ബിനാലി റണ്ണേഴ്സ് ഓൾസോ ദേ കം. അപ്പോൾ 10 വർഷത്തിന് മുമ്പ് തന്നെ നമ്മൾ 4 എഡിഷനേ ചെയ്തിട്ടുള്ളൂ. 10-ാമത്തെ, അതായത് 5-ാമത്തെ എഡിഷൻ എന്ന് പറയുമ്പോൾ 2020 ഡിസംബർ 12. ദെൻ വി യുനോ മെയ്ഡ് ദ ഫൗണ്ടേഷൻ ഇൻ ഓഗസ്റ്റ്. അതിനുശേഷം നമ്മൾ ശ്രമിച്ചെങ്കിലും സെൻറ്ററിൽ പോയില്ല. നമ്മൾ കേരളം തന്നെ, കേരളത്തിൽ ആദ്യത്തെ 5 കോടി കിട്ടി. അതിനുശേഷം സുഹൃത്തുക്കൾ ഓൾ അറൌണ്ട് ദ വേൾഡ്, സ്പെഷ്യലി ബോംബെ, ഡൽഹി, അവരാണ് നമ്മളെ ഫൈനാൻഷ്യലി സക്സസ്ഫുള്ളാക്കാൻ, പിന്നാലെ തുടങ്ങുവാനുള്ള ഫണ്ടുകൾ തന്നത്. പേട്രൻസ് എന്ന് പറയും, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫണ്ട് റേസിങ്ങിന് ഒരു തന്നെ ആൾക്കാർ വേണം, പിന്നെ നമുക്ക് പരിചയം വേണം. പിന്നെ പൈസ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഈ ബേബി സാർ പറയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളുടെ കുടുംബം വിറ്റാലും നമ്മൾ ഇത് നടത്തും ബോസ്, അങ്ങനെയുള്ളൊരു കാര്യം. ആ കോൺഫിഡൻസ് തന്നത് ബേബി സാർ. എപ്പോഴും ഞങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം തന്നത്, അതായത് ഞങ്ങൾക്ക് 2 മണിക്കും 3 മണിക്കും 3 AM ഒക്കെ നമ്മൾ ഫോണൊക്കെ വിളിക്കുമായിരുന്നു, ഉരുവായിട്ട് അത്രയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ആ ഫ്രീഡം തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫണ്ടില്ലാത്തത് കൊണ്ട് നമ്മൾ, ഞാൻ എൻ്റെ ഞാൻ മുമ്പ് പറഞ്ഞ എൻ്റെ ട്രക്ക് വിൽക്കുന്നു, അല്ലെങ്കിൽ ഐ പുട്ട് ഓൾമോസ്റ്റ് ക്വൈറ്റ് ലോട്ട് ഓഫ് ഫണ്ട്സ്. അത് കിട്ടുമെന്ന് പോലും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ റിയാസും ഫണ്ട് ചെയ്തു, നമ്മുടെ ബിനാലയിൽ വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ആൾക്കാർ പോലും ഫണ്ട്സ് തന്നു. ചില ആൾക്കാർ അവരുടെ സ്വർണ്ണമാല പണയം വെച്ചിട്ട് പൈസ തന്നിട്ടുണ്ട്. ഒരു പോയറ്റ് എനിക്ക് വേർത്തൊലിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് 5000 രൂപ എടുത്ത് പോക്കറ്റിൽ നിന്ന് എടുത്ത് തന്നിട്ടുള്ള അനുഭവങ്ങൾ വരെയുണ്ട്, ബിനാലെ നടക്കുന്ന സമയത്ത് പോലും. ചില കൂട്ടുകാർ 25,000 രൂപ 30,000 രൂപ കടം മേടിച്ചിട്ട് കൊണ്ടു തന്നിട്ടുള്ള അവസ്ഥയിലുണ്ടായിട്ടുണ്ട്. സോ ഇറ്റ് വാസ് യുനോ ലൈക്ക് ബട്ട് വി വോണ്ട് സ്റ്റേ സ്ട്രഗിൾഡ് ബട്ട് ഇറ്റ് വാസ് നോട്ട് അത്. റിയാസും ഞാനും ഒരു എടുത്തൊരു പ്രധാന വേറൊരു കാര്യം, ഒരു കേരളത്തിൽ കൾച്ചറൽ സംഭവം ഫെയിലായാൽ നത്തിങ് വിൽ കം ബാക്ക് ടു ദിസ് സിറ്റി, നത്തിങ് വിൽ കം ബാക്ക് ടു കേരള എന്നുള്ളൊരു ഒരു സംഭവം നമ്മളുടെ മനസ്സിൽ, സുനിലിൻ്റെ കാര്യത്തിലായാലും ബോണിയുടെ കാര്യത്തിലായാലും എല്ലാവരും മനസ്സിൽ വച്ചൊരു കാര്യമാണത്. അതായത് ഇഫ് ദ കൾച്ചറൽ ഫെസ്റ്റിവൽ കെ നോട്ട് പുട്ട് ഹോൾഡ് ഇൻ കേരള, ദെൻ നത്തിങ് വിൽ ഹാപ്പൻ ഇൻ ദി സ്റ്റേറ്റ്. അപ്പോൾ അതെങ്ങനെയായാലും നമ്മൾ നടത്തുമെന്നുള്ള തീരുമാനം നമ്മളെടുത്തിറങ്ങും. പിന്നെ മുമ്പ് ഞാൻ കേരളത്തിൽ വരുന്ന കാര്യത്തിൽ പറഞ്ഞില്ലേ, താങ്കൾ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, റിയാസിനൊക്കെ അവെയർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മലയാളികളുടെ ആദ്യത്തെ ഷോ ചെയ്യുന്ന ഒരാൾ നമ്മളാണ്, ലോകത്തിലെ ലോക മലയാളികളുടെ നിന്ന് ക്യൂറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ ക്യൂറേഷൻ എന്ന് വിളിക്കാറില്ല, കൺസെപ്ച്വലൈസ് ചെയ്തത് നമ്മൾ ആദ്യമായിട്ട് 2005 ആ 2005 ഒരു ട്രാവലിംഗ് ഷോ ആയിരുന്നു. ദാറ്റ് മെയ്ഡ്
മലയാളി എ ബിഗ് ഇമ്പോർട്ടൻ്റ് ഫിഗർ, മലയാളി കലാകാരന്മാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത ഏറ്റവും വലിയൊരു ഷോ ആണത്. 2005 അത് ജഹാംഗീർ ആർട്ട് ഗാലറിയുടെ രണ്ട് ഭാഗവും മാക്സ് മുള്ളർ ഭവൻ അതിൻ്റെ ഭാഗവും. അത്രയും വലിയ ഷോ ആരും ഓർഗനൈസ് ചെയ്തിട്ടില്ല ആ സമയത്ത്. അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിത്രകല മാത്രമായിരുന്നില്ല ആ ക്യൂറേറ്റഡ് പ്രോജക്റ്റിൽ. അതിൽ ചിത്രങ്ങളുണ്ടായിരുന്നു, ശില്പങ്ങളുണ്ടായിരുന്നു, വീഡിയോ ആർട്ട് ഉണ്ടായിരുന്നു, ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള സമകാലീന കലകളുടെയും ആദ്യ ഷോ ആയിരുന്നു അത്. എൻ്റെ കലാകാരന്മാർ പാരീസിൽ നിന്ന് വിശ്വനാഥൻ, റോത്തർഡാമിൽ നിന്ന് അജി വി എൻ, റോഡ് ഐലൻഡിൽ നിന്ന് അന്നു പാലക്കുന്നത്ത് മാത്യു, അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികൾ. ബീഹാർ ഞാൻ പറഞ്ഞു, നമ്മളൊരു ലെറ്റർ അയച്ചിരുന്നു നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സഹായിക്കാൻ എപ്പോഴും ആരെങ്കിലും ഒരാൾ വരും. അതിലൊരാൾ സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രൻ യൂസ് ടു ബി ദ ഡയറക്ടർ ഓഫ് പ്രോഗ്രാംസ് ഓഫ് എൻ സി പി എ 35 വർഷം. അദ്ദേഹം നെഹ്റുവിൻ്റെ കാലത്ത് നെഹ്റുവിൻ്റെ സെക്രട്ടറി ആയിരുന്ന ഒരാളാണ്. മലയാളിയായിട്ടുള്ള സുഭാഷ് ചന്ദ്രനാണ് ആയിട്ട് ചർച്ചയൊക്കെ ചെയ്ത് റിയാസും ഞാനും കൂടി ആലോചിച്ചിട്ട് ഏകദേശം 86 കലാകാരന്മാർക്ക് ഞാൻ ലെറ്റർ എഴുതി. ലെറ്റർ എഴുതിയിട്ട് പറഞ്ഞത് ഇത് സെലക്ട് ചെയ്യുന്ന ഒരു ജൂറി ഉണ്ടായിരിക്കും, വർക്കുകൾ വന്നു കഴിഞ്ഞാൽ പോലും അത് എക്സിബിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിൽ തിരഞ്ഞെടുത്തിട്ടുള്ള 69 കലാകാരന്മാരുടെ വർക്കാണ് നമ്മളതൊന്ന് വച്ചത്. അത് ബോംബെ, ഡൽഹി, ബാംഗ്ലൂർ, കൊച്ചി ഈ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്ത് എക്സിബിഷൻ നടത്തിയിരുന്നു. അന്നും നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടൊന്നുമല്ല ചെയ്തത്, കോൺഫിഡൻസ്. 1.5 ലക്ഷം രൂപ കൊടുക്കാൻ പോലും അന്ന് നമ്മൾ ഈ എന്താണ് ജഹാംഗീർ ആർട്ട് ഗ്യാലറിയിൽ കൊടുക്കണം എന്നിട്ട് കേളി എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വഴിയാണ് നമ്മളന്ന് ബോംബെയിൽ ആ സംഭവം ചെയ്യുന്നത്. ആ എക്സിബിഷൻ്റെ പേര് ഡബിൾ എൻഡേഴ്സ്. ഡബിൾ എൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ ചുണ്ടൻ വെള്ളം എന്നുള്ള ഒരു, മലയാളികൾ എപ്പോഴും ഫ്ലോട്ട് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതിൽ എവിടെ നിന്ന് വേണമെങ്കിലും ഏത് എൻട്രൻസിൽ നിന്ന് വേണമെങ്കിലും ഏത് തുമ്പത്തു നിന്ന് വേണം കയറാം, യാത്രകൾ ചെയ്യാം എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലാണ് ഡബിൾ എൻഡേഴ്സ് എന്ന് പറയുന്നത്. അതിനും വേറൊരർത്ഥം കൂടി ഉണ്ട്, അത് പറയാതിരിക്കുന്ന നല്ലത്. സോ എനിവേ, ഇറ്റ് ഈസ് എ ഹ്യൂജ് സക്സസ് എന്ന്. കാരണം ജനങ്ങൾ അവിടുത്തെ കളക്ടേഴ്സ് അറിയുന്നത്, ഓ ഇത്രയും മലയാളികളായിട്ടുള്ള കലാകാരന്മാർ ഇവിടെ ഉണ്ടോ. അതായത് ജസ്റ്റിൻ പൊന്മണി, അല്ലെങ്കിൽ സാക്കീർ ഹുസൈൻ, വിവേക് വിലാസിനി, അനൂപ് മാത്യു തോമസ്, ദെൻ അജി വി എൻ, ജിതേഷ് കല്ലാട്ട് ആൻഡ് രാജൻ കൃഷ്ണൻ, ഇവരൊക്കെ അവരുടെ ലൈഫിൻ്റെ ലൈഫ് ചേഞ്ചിങ് എക്സിബിഷനായിരുന്നു. ചില കലാകാരന്മാർ ദേ ബിക്കം സ്റ്റാർസ്, ദേ സ്റ്റാർട്ടഡ് സെല്ലിങ് ദെയർ വർക്ക്. ഇതൊക്കെ ഒരു എനിക്ക് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വിജയ ജയ സ്കൂളുമായി കണക്ട് ചെയ്തിട്ട് പ്രാദേശികവാദത്തിൻ്റെ കാര്യം. പക്ഷേ അതേ അതിനോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിലെ റേസിസം അത് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഫസ്റ്റ് കേരള എക്സിബിഷൻ്റെ 30 ഇതുവരെയുള്ള കലാജീവിതം കഴിയുമ്പം അത്തരത്തിൽ കലാകാരന്മാരോടുള്ളൊരു വേർതിരിവ്, അതിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, അത് ഏതെങ്കിലും തരത്തിൽ നിലനിൽക്കുന്നുണ്ടായി തോന്നുന്നുണ്ടോ? റേസിസം അടക്കമുള്ള കാര്യങ്ങൾ അത് ഏത് തരത്തിലൊക്കെയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത്? റേസിസം ഡെഫിനറ്റ്ലി, ലൈക്ക് പീപ്പിൾ യൂസ് ടു കോൾ മി കാലിയ, കറമ്പൻ, അല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ സൗത്ത് ഇന്ത്യൻ എന്നുള്ള മദ്രാസി, മദ്രാസിൽ നിന്നാണ് അവർക്ക്. അപ്പം ഞാൻ ഐസ് ടു എല്ലാവരുടെയും ബോംബെയിലെ എല്ലാവരും തുടക്കത്തിലും അവസാനത്തിലും തെറിയോടുകൂടി സംസാരിക്കുന്നു. അപ്പം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യണം അവർ പറയുന്നതൊക്കെ, എൻ്റെ ഒക്കെ മീനിങ്ങൊക്കെ ആലോചിച്ചിട്ട് അവർ ചീത്ത പറയുന്ന ഒരു സ്വഭാവം. ഇറ്റ് അഡാപ്റ്റഡ് ഇറ്റ് ദെൻ ഐസ് ടു കീപ്പ് ഇറ്റ് ഇൻ മൈ മൈൻഡ്. ആരെങ്കിലും നമ്മൾ അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആയി ഫസ്റ്റ് നമ്മൾ ഒരു ഷോക്കിലാണെങ്കിൽ പോലും ഐ കീപ്പ് ഇറ്റ് ഇൻ മൈ മൈൻഡ്, ഐ ഷോ യു മാൻ, യു വെയിറ്റ് ആൻഡ് സീ എന്നുള്ളൊരു സംഭവം. പക്ഷേ ഞാൻ പറയാറില്ല അത്. അതും അത് തെറിയോടുകൂടിയിട്ടാണ്. ഒരു തെറി എന്ന് പറയുന്ന സാധനം എൻ്റെ മനസ്സിൽ തന്നെ അതൊരു ശക്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ പിന്നീട് പറയാം. പക്ഷേ ആ സംഭവം ഞാനത് ഐ കീപ്പ് ഇറ്റ് ആസ് എ കൈൻഡ് ഓഫ് എനർജി ടു ബോയിൽ ഇറ്റ് ഇൻ മൈ സെൽഫ്.
then I'll show them, you know, who I am. അല്ലെങ്കിൽ വാട്ട് ഐ എം ഡൂയിങ് അത് കലാലോകത്തിനകത്തുള്ളതായിരുന്നു പറയുന്നത് അതല്ല പൊതുവെ എല്ലായിടത്തും പുറത്തും ഉണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു റേസിസം യു ക്യാൻ ഫീൽ ഇറ്റ് യു ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ് എൻ്റെ കുട്ടികളും കറുത്തതാണ് ഐ ഹിയർ ഇറ്റ് ഫ്രം യു നോ പീപ്പിൾ യു നോ കാലി എന്ന് വിളിക്കുന്നത് അല്ലെങ്കിൽ കാലി എന്ന് വിളിക്കുന്നതൊക്കെ നമ്മൾ വീട്ടിലും നമ്മുടെ കുട്ടികൾ പറയുമ്പോഴും നമുക്ക് നിറങ്ങളോടുള്ള താല്പര്യം അത് നമ്മുടെ നാട്ടിലുള്ള ഒരു സ്വഭാവമാണ് ഫെയർ ആൻഡ് ലവ്ലി എന്ന് പറയുന്ന സാധനം ഇവിടെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത് മറ്റുള്ള സംസ്ഥാനത്തേക്കാൾ കൂടുതൽ ഒരുപക്ഷെ കേരളത്തിലായിരിക്കും വിറ്റുപോകുന്നത് പക്ഷേ ഐ ഹവ് ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് യു നോ ബ്ലാക്ക് ഹാസ് സോ മച്ച് ഓഫ് സ്ട്രെങ്ത് സോ അത് അത് ഞാൻ പഠിക്കാൻ പോകുമ്പോഴും മറ്റുള്ള ഇപ്പൊ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് ഞാൻ ഐ വാസ് ഡാൻസിങ് ഇൻ എ ക്ലബ് അപ്പോൾ ഒരു വൈറ്റ് ഗായ് വാസ് കമ്മിങ് ആൻഡ് യു നോ ഹിറ്റിംഗ് മീ ആൻഡ് യു നോ ലൈക്ക് ദേ ആർ നോട്ട് ഡയറക്ട്ലി ഷോയിങ് ഇറ്റ് ബട്ട് ദേ വാസ് ഇൻ ആങ്കർ യു നോ ലൈക്ക് വാസ് ദിസ് ബ്ലാക്ക് ഗായ് കമ്മിങ് ഇൻ ടു ദിസ് വൈറ്റ് വേൾഡ് വാട്ട് സോ ദാറ്റ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ് ഇൻ മെനി പ്ലേസസ് ലണ്ടനിൽ ഒരു ക്ലബിൽ വെച്ചും അതുപോലെ സംഭവങ്ങളുണ്ടായിരുന്നു അത് വേറെ രീതിയിലേ അതായത് ഇപ്പം നിറങ്ങളുടെ ഒരു വെച്ചാൽ ഒരുപാട് നിറങ്ങൾ അതിൽ നിന്ന് വളരെ ചോയ്സ് ഐ ഡോണ്ട് ഫീൽ എനിത്തിങ് ലൈക്ക് ആദ്യം കാലങ്ങളിൽ ആലോചിക്കുമായിരുന്നു എനിക്ക് ഇത്രയും കൂടി പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ അതൊന്നൊരു കുറവായിട്ട് എനിക്കൊന്ന് തോന്നുന്നു ഇപ്പം തോന്നുന്നില്ല പൊക്കത്തേക്കാൾ കൂടുതൽ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് കറുപ്പൊന്നും അത്ര വലിയ ഇഷ്യൂ ആയിട്ടെടുക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വി ക്യാൻ ടോക്ക് അബൌട്ട് ഇറ്റ് പക്ഷേ അത് അതിന് ഐ ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ് എന്നുള്ളൊരു സംഭവം അതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മൾ പ്രവർത്തനങ്ങളിലൂടെ തെളിയിക്കാനുള്ള താല്പര്യക്കാരനാണ് വർക്കുകൾ ചെയ്യുക വർക്കിൽ നിന്ന് അതിൻ്റെ റിസൾട്ട് കൊണ്ടുവരിക ബിനാലെ ആയാലും അത് വർക്കിൻ്റെ ഒരു ഭാഗം എൻ്റെ മാത്രമല്ല വളരെയധികം ആൾക്കാരുടെ ഒരു കളക്റ്റീവ് എഫർട്ടിൻ്റെ ഒരു സക്സസ്സാണത് അപ്പോൾ അത് അതുകൊണ്ട് എനിക്ക് ആ കളക്റ്റീവ് ലൊക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും താല്പര്യം ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞാൻ കൂടുതൽ എനർജി കണ്ടെത്തിയിട്ടുള്ളത് ഞാൻ ഐ യൂസ് ടു വാക്ക് അറൗണ്ട് വിത്ത് ഓൾമോസ്റ്റ് ഓൾ കൈൻഡ്സ് ഓഫ് യങ് പീപ്പിൾ അവരാണ് എനിക്ക് കൂടുതൽ എനർജി തന്നിട്ടുള്ളത് ഇക്കാലത്തും ഞാൻ ചെയ്യുന്നത് യങ്സ്റ്റേഴ്സുമായിട്ടാണ് കൂടുതൽ സംവദിക്കാറും അല്ലെങ്കിൽ അവർക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയിട്ട് സംസാരിക്കാറും ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ദേ ആർ മച്ച് ബ്രില്യൻറ്റ് നമുക്ക് വി കൺ നോട്ട് ടേക്ക് ദം ഫോർ ഗ്രാൻഡഡ് യങ് ജനറേഷൻ ഹാസ് ലോട്ട്സ് ഓഫ് ടാലൻറ്റ് അത് പക്ഷേ എനിക്ക് ഒരു ഇപ്പോൾ തോന്നുന്ന ഒരു ഡേഞ്ചറസ് സോൺ എന്ന് പറയുന്നത് ഈ ടെക്നോളജിക്കൽ അഡിക്ഷനാണ് ടെക്നോളജി യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ എൻ്റെ ഇപ്പോഴത്തെ കൊൽക്കത്ത ഷോയിൻ്റെ പ്രധാന സംഭവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഒബ്സെഷനുമായിട്ട് റിലേറ്റഡ് ആണ് ഒബ്സെഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് റിലീജിയൻ ഫോർ എക്സാമ്പിൾ റിലീജിയൻ ഗോഡ് ടെക്നോളജി നാർസിസിസം നാഷണലിസം റേസിസം കാസ്റ്റിസം ഓൾ ദിസ് ഇസ് ആർ ഇൻ്റർകണക്റ്റഡ് പ്രസൻറ്റ് സിറ്റുവേഷന് ടെക്നോളജി യൂസ്ഡ് ഫോർ പൊളിറ്റിക്കൽ that political propaganda political propagandas as well as influences cheyunnathinu technology ubhayikkunna oru obsession undu I me myself that yes, narcissism vyaktilekku churungana nerthi parna collective illadavana aa vyakti ivide dictatorship it is dictated by technology it is dictated by you know religion it is dictated by god ഇപ്പോൾ എല്ലാ സംഭവവും ടെക്നോളജി നല്ലതാണ് റിലീജിയൻ നല്ലതാണ് ഗോഡും നല്ലതാണ് പക്ഷെ നമ്മളൊരു അതിൻ്റെ ഒരു ബോർഡർ വിട്ട് കഴിഞ്ഞാൽ ദാറ്റ് ബിക്കം ട്രാൻസ്ഫോം ഇൻ ടു കൈൻഡ് ഓഫ് ഡേഞ്ചറസ് സോൺ അതിനെ കുറിച്ചിട്ടുള്ള ആ സെൻസിബിലിറ്റി ഇൻസിനെ കുറിച്ചിട്ടാണ് എൻ്റെ കൊൽക്കത്ത ഷോ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് 10 കമൻമെൻറ്റ്സ് 10 വേർഡ്സാണ് നമ്മൾ അതിൽ ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ കലാലോകത്തെ ഈ രണ്ട് യൂണോ സംഭവം ഞാൻ മുമ്പ് പറഞ്ഞത് ആ എക്സ്ട്രീമിറ്റിയുടെ കോ എക്സിസ്റ്റൻസ് മിനിമലിസത്തിലൂടെയും മാക്സിമലിസത്തിലൂടെയും കാണിക്കുന്നു ആൻഡ് അതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ കോൺഫ്ലിക്റ്റ് ഏരിയാസാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ലൗഡായിട്ട് പറയുന്നില്ല
there is a dangerous time, troubled time we are going through. പക്ഷെ ഞാൻ സെൻസിറ്റൈസ് ചെയ്യുന്നത് ത്രൂ ദ ലാംഗ്വേജ് ഓഫ് ആർട്ട്, മെറ്റീരിയാലിറ്റി ആൻഡ് സയൻസസ് ആൻഡ് ആർട്ട്, അങ്ങനെ പറയാം. വേറെ രീതി നോക്കുമ്പോൾ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ പൊളിറ്റിക്കലി അല്ല, ഒരു വലിയൊരു പോളറൈസേഷൻ്റെ കാലമാണ് ഈ കല, പലതരത്തിൽ കല ഈ പറഞ്ഞ പരിക്കുകളും മുറിവുകളൊക്കെ പരിഹരിച്ചു പോകുന്ന ഒരു വലിയ ദൗത്യം കൂടി ചെയ്യാറുണ്ട്. അപ്പം എം എഫ് ഹുസൈനുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ഒരാൾ എന്നുള്ള ഇതിൽ കൂടി ഈ ഒരു കാലത്ത് അങ്ങനെ ഒരു അധിക ദൗത്യം കലയ്ക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം, കലയ്ക്ക് അങ്ങനെ ഇപ്പം ബിനാലെ പോലും അങ്ങനെ ഒരു ഗാദറിംഗ് ആണല്ലോ ചെയ്യുന്നത്, വലിയൊരു ആളുകളുടെ സമന്വയമാണല്ലോ ഉണ്ടാക്കുന്നത്, അങ്ങനെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അതൊരു പ്രോസസ്സിലൂടെ മാറ്റാൻ പറ്റുന്ന ഒരു സംഭവമാണ് കലയിലൂടെ. ഇപ്പോൾ യൂറോപ്പിലൊക്കെ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് ഇപ്പോഴത്തെ ആൾക്കാർ പള്ളികളിൽ പോകുന്നതിൽ കൂടുതൽ മ്യൂസിയങ്ങളിൽ പോകാനാണ് താല്പര്യം കാണിക്കുന്നത്. സൺഡേകളിൽ മ്യൂസിയങ്ങളിൽ പോയിരിക്കുകയും അങ്ങനത്തെ ലൊക്കേഷനുകൾ ഉള്ളതുകൊണ്ട് ആ രാജ്യങ്ങളിൽ അങ്ങനെ നടക്കുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ കൂടുതൽ മതസ്ഥാപനങ്ങളാണ്, അതിനു വേണ്ടിയിട്ട് മില്യൺസും ബില്യൺസും ചിലവാക്കുന്ന ആൾക്കാരാണുള്ളത്. ഐ എം നോട്ട് എഗെയിൻസ്റ്റ് റിലീജിയസ് പ്ലേസസ്, പക്ഷേ ഈ ഒബ്സഷൻ കൊണ്ടുണ്ടാകുന്ന ഡേഞ്ചർ, ഇപ്പം നമ്മൾ സ്റ്റഡീസ് എടുത്താൽ പോലും കോങ്കോയിൽ എത്രയോ ആൾക്കാരാണ്, ഏകദേശം 14-15 മില്യൺ ആൾക്കാരാണ് മരിച്ചത് ക്രിസ്ത്യാനിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട്. അത് അദ്ദേഹത്തിനെ കുറിച്ച് അധികം റിപ്പോർട്ടുകളൊന്നും ലിയോപോൾഡിനെ പറ്റി, ബെൽജിയം കിങ്ങിനെ പറ്റിയൊന്നും, ലിയോപോൾഡ് സെക്കൻഡിനെ പറ്റിയൊന്നും നമ്മളുടെ കുട്ടികൾക്കൊന്നും അറിയത്തില്ല. നമ്മൾക്ക് അറിയാവുന്നത് ഹിറ്റ്ലർ ഇത്ര ആൾക്കാർക്ക് ഒന്നും, പക്ഷേ റിലീജിയൻ കൊണ്ട് മതം കൊണ്ട് ലോകത്തിൽ നടന്നിട്ടുള്ളിടത്തോളം കൊലപാതകങ്ങൾ, മരണങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് നടന്നിട്ടുള്ള, അതുകൊണ്ട് ഐ ഫീൽ ദാറ്റ് യുനോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവത്തിന് ഒരു സ്പേസ് ഇട്ടിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ തന്നെ എൻ്റെ ഭാര്യയും ഞാനും ഐ എം നോട്ട് ഒബ്സെസ്ഡ് ബൈ എൻ്റെ കുടുംബം, ബട്ട് ഐ ലവ് ദം പാഷനേറ്റ്ലി. ഐ ഹാവ് സ്പേസ്, യുനോ ദർ ഇസ് എ സ്പേസ് ഐ ഓൾവേസ് കീപ് ഫ്രം വാട്ട് ഐ ലവ്. ഇപ്പോൾ തന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ പറയാം, പീപ്പിൾ സേ ഇറ്റ് ഓൾവേസ് ഫെൽ ഇൻ ലവ് വിത്ത്, ഫോളിങ് ഇൻ ലവ് വിത്ത് സംബഡി, ബട്ട് നോബഡി സേസ് ദാറ്റ് ഐ വാസ് സ്റ്റാൻഡിങ് ഇൻ ലവ് എന്ന് പറയാറില്ല അല്ലേ. ആ സ്റ്റാൻഡിങ് സംഭവം നമ്മൾ എപ്പോഴും എന്നെ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ മിററും ഞാനും തമ്മിൽ ഇത്തിരി ഡിസ്റ്റൻസ് വേണം. എൻ്റെ കൈപാദം കൈ തന്നെ കാണണമെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ മേക്ക് ഇറ്റ് ലൈക്ക് ദിസ്, ഐ വോണ്ട് ബി ഏബിൾ ടു സീ ഇറ്റ്, ഐ നീഡ് ടു ഹാവ് സം ഡിസ്റ്റൻസ് ടു സീ മൈ പാം. സോ ഈവൻ ഇഫ് ഇറ്റ് ഈസ് മൈ ബോഡി മൈ പാർട്ട്, ദ നാർസിസിസം ഈസ് എൻ ഇഷ്യൂ. നാർസിസിസം is killing oneself. You love so much, that is what is happening in our democracy, our nation. And pradhanapetta workil onnu nationalism aanu. Nationalism is also a good thing, you know. Tagorinu talpiriyonnu illatha oru vishayamayirunnu adu logame tharavadu ennu parayunna oru sambhavam adil undengil pol nationalism rendai ipa 1940s നാഷണലിസം അല്ല, പ്രസൻറ്റ് നാഷണലിസം നമ്മുടെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ്. പ്രസൻറ്റ് നാഷണലിസം ഈസ് വെരി ഡേഞ്ചറസ്, യുനോ. അതിൻ്റെ ഇൻറ്റൻഷൻസ് ഒക്കെ വളരെ വ്യത്യാസമുള്ളതാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ സോഫ്റ്റായിട്ട് ഒരു റെവല്യൂഷനാക്കാനൊന്നും ഞാൻ തയ്യാറല്ല. ഐ എം നോട്ട് യുനോ പോസ്റ്റ് ഹോർഡിങ് ഗായ്, but I believe that, you know, art can change, art can sensitize people, art can cure people. adu valare adinte evidence galana Europe ilum mattulla sthalangalilum kaanunnathu. ippol museum cultural spaces kodukkunna celebrations, manasinte santosham oru music festival nu kodukkan pattunnodathulla vera oru sambhavathinum kodukkan pattilla. appa namakku vendathu ഇങ്ങനത്തെ ഫെസ്റ്റിവലുകളാണ്. അതിനു വേണ്ടി എത്ര വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാനാണ് ഞാൻ പറയുക. സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സിനെ, അതുപോലെ തന്നെ കുട്ടികൾക്ക്
യാത്രകൾ ചെയ്യാനുള്ള അത് നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഗാർഡനുകളാണ് വേണ്ടത്. താങ്ക് യു.